ഹായ് ഓൾ, നമ്മൾ വളരെ ഹാപ്പിയാണ്. കാരണം ആക്മയുടെ ഫസ്റ്റ് ബാച്ച് LPST LP സ്കൂൾ ടീച്ചറിൻ്റെ റാങ്ക് പട്ടിക വന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. വി ആർ വെരി എക്സൈറ്റഡ് ആക്ച്വലി. സോ നിങ്ങൾ നമ്മളുടെ ടീച്ചേഴ്സിനെയൊക്കെ ജസ്റ്റ് ഒന്ന്, നമ്മളുടെ സ്റ്റുഡൻസിനെയൊക്കെ, റാങ്ക് ഹോൾഡേഴ്സിനെയൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് അഭിമാനിക്കാം. കാരണം വയനാട് ജില്ലയിൽ LPST ആദ്യ ബാച്ചിൽ തന്നെ 8th റാങ്ക് ആക്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ വാർത്ത. അനുപമ മിസ്സാണ്, ഒരുപാട് എഫേർട്ട് ഇട്ടു അതിനുള്ള, എന്താ പറയുക, ആ എഫേർട്ട് ടീച്ചറിൻ്റെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞങ്ങളും വളരെ സന്തോഷവാന്മാരാണ്. അനുപമ മിസ്സിനെ എല്ലാവരും പരിചയപ്പെട്ടല്ലോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് 54th റാങ്ക് കിട്ടിയിരിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് അഭിരാമി ടീച്ചറാണ്. നല്ല രീതിയിൽ തന്നെ ടീച്ചർ പ്രിപ്പയർ ചെയ്തു. നമുക്കറിയാം കോവിഡ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എക്സാം സമയത്ത്, വാട്സപ്പ് ത്രൂ അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും കുട്ടികൾ നല്ല രീതിയിൽ തന്നെ ആക്മയോട് സഹകരിച്ചു. നമ്മൾ പറയുന്ന പോർഷൻസ് കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്തു. അപ്പോൾ ടീച്ചർക്ക് അഭിനന്ദനങ്ങൾ. ലിജോ ടീച്ചറാണ്, എൻ്റെ സുഹൃത്തും കൂടിയാണ്. വളരെ ഹാപ്പിയാണ്. 91 റാങ്കിൽ ലിജോ നിൽക്കുന്നു. വളരെ സന്തോഷം. ലിജോയ്ക്കും എല്ലാവിധ ആശംസകളും. ശരണ്യ 149 റാങ്ക്, 149th റാങ്കിൽ നിൽക്കുന്ന ശരണ്യയാണ്. ടീച്ചർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ ജഷിത മിസ്, ഇപ്പോൾ റൈറ്റ് നൗ ടീച്ചർ ഒരു സർവീസിലുള്ള ആളാണ്. പക്ഷേ ടീച്ചിങ് എന്ന് പറയുന്ന ടീച്ചറിന് ഭയങ്കര പാഷനാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് LPST ജോയിൻ ചെയ്തത്. നമ്മൾ പറയുന്ന കേട്ടിട്ട് ടീച്ചറിന് ഫസ്റ്റ് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കേട്ടിട്ട് ആക്മേ എന്ന് തന്നെയാണ് നമ്മൾ ക്വാളിഫൈഡ് ആക്കിയത്. അതിനുശേഷം നമ്മളോടുള്ള എന്തോ ഒരു എന്താ പറയുക, ഒരു ആത്മബന്ധത്തിൻ്റെ പേരിൽ ടീച്ചർ LPST ജോയിൻ ചെയ്തു. നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചു. ടീച്ചർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്തു. വളരെ മനോഹരമായിട്ട് തന്നെ ടീച്ചർ എന്താണ് റാങ്കിൽ വന്നു. എല്ലാവിധ ഭാവുകങ്ങളും ഈ അവസരത്തിൽ നേരുന്നു. ദെൻ സബ മുഹമ്മദ് നമ്മുടെ എല്ലാം എല്ലാം ആയിട്ടുള്ള ചക്കനാണ്. കാരണം എന്താ വെച്ചാൽ കേട്ടിട്ട് നമ്മളിരുന്നാണ് ക്വാളിഫൈഡ് ആയത്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോഴും സെവനെ കുറിച്ച് പറയുന്ന സമയത്ത്, ഹലോ ആക്മേയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആവോ? ഞാൻ പറഞ്ഞു ക്വാളിഫൈഡ് ആവില്ല. അങ്ങനെ വെറുതെ നമുക്കൊരു എമൗണ്ട് തന്നു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആവില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആവെന്ന് പറഞ്ഞു. സെബ വന്നു, കേട്ടിട്ട് ക്വാളിഫൈഡ് ആയി, ട്രസ്റ്റ് ചെയ്തു, LPST വന്നു, LPST ക്വാളിഫൈഡ് ആയി. LPST അതുപോലെ തന്നെ 286 റാങ്കിലാണ് ഉള്ളത്. 5 ISX ടീച്ചറിൻ്റെ എല്ലാവിധ ഭാവങ്ങളും, കൂടുതൽ മാർക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞാൻ ഈ അവസരത്തിൽ ടീച്ചറെ എന്താണ് ടീച്ചറിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. അതുപോലെ അൻസിയ മിസ് 289 റാങ്ക്. ആക്മയുടെ അഭിമാനങ്ങളാണ് കേട്ടോ, ഇവരെല്ലാവരും അഭിമാനങ്ങളാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ എനിക്ക് മാത്രമല്ല, നമ്മളെല്ലാ സ്റ്റാഫിനും, ലീന ഇപ്പോൾ പറയുകയാണെങ്കിൽ ഷിജി മിസ്സിനാണെങ്കിലും, വിശാഖ് സാറിനാണെങ്കിലും, അലീന മിസ്സിനാണെങ്കിലും, അജ്മൽ മാഷിനാണെങ്കിലും ഒക്കെ അവരൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. അവരും UPSC ലിസ്റ്റിലൊക്കെ ഉള്ളവർ തന്നെയാണ്. എന്നാലും നമുക്കൊരു വളരെ സന്തോഷമുള്ള ഒരു അവസരം. ഫസ്റ്റ് ബാച്ചിലൊക്കെ ഇത്രമാത്രം നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി തന്നെ പറയട്ടെ, വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ദെൻ ദീപ്ത മിസ്, ഇപ്പോൾ ഓൾറെഡി കണ്ണൂരാണെന്ന് തോന്നുന്നു, ടീച്ചർ വർക്ക് ചെയ്യുകയാണ്, എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു, ടീച്ചറെ എന്തായാലും നമ്മളവിടെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, കുറച്ച് പൈസയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് തിരിച്ച് ബാങ്കിലേക്ക് കൊണ്ടുവരാം, എന്നെ ട്രസ്റ്റ് ചെയ്യൂ, നമ്മളെ ട്രസ്റ്റ് ചെയ്യൂ, ആക്മേനെ ട്രസ്റ്റ് ചെയ്യൂ. ടീച്ചറെ ട്രസ്റ്റ് ചെയ്തു. 297 റാങ്കിൽ ടീച്ചർ വന്നിട്ടുണ്ട്. എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നമ്മളിവിടെ ആക്മേൻ്റെ ഭാഗത്തു നിന്ന് ആക്മേ ടീം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ജാനറ്റ് മിസ്, കുറച്ച് ലോങ് ഒക്കെ സഞ്ചരിച്ചിട്ടൊക്കെ വരുന്ന ആളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. എന്നാലും നമ്മൾ എപ്പോഴും കീപ്പ് ഇൻ ടച്ച് ഉള്ള ഒരു വ്യക്തിയാണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ടീച്ചർ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ പഠിപ്പിച്ച ഭാഗത്തു നിന്നൊക്കെ എന്നോട് നമ്മളെ ഫോൺ ചെയ്യുന്ന സമയത്ത് നവോത്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു, വളരെ യൂസ്ഫുൾ ആയെന്നൊക്കെ പറഞ്ഞു. ടീച്ചറിന് എല്ലാവിധ ആശംസകളും. റിയ റോസ്ലിൻ, ഈ ടീച്ചർ ഈ പറയുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ കഥകളാണല്ലോ നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയാനുള്ളത്. ടീച്ചർ ഇതേപോലെ എന്താണ് എനിക്ക് തോന്നുന്നത് മാൽദ്വീപ്സിലെത്തേതോ ടീച്ചറായിട്ട് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് പോവാമെന്ന് പറഞ്ഞു. നമ്മളുടെ ആ ഒരു വാക്ക് ടീച്ചർ വിശ്വസിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ വെരി ഹാപ്പി. നമ്മൾ ആക്മി ടീം വളരെ ഹാപ്പിയാണ്. നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ശ്രുതി മിസ്,
സുധി ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. ടീച്ചർ എയ്ഡഡ് സ്കൂളിലൊക്കെ എമൗണ്ട് കൊടുത്തിട്ടിരിക്കുന്ന ആളാണ്. ഇനി ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എമൗണ്ടൊക്കെ തിരിച്ച് നമുക്ക് ബാങ്കിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഞാൻ അത് അന്നേ പറഞ്ഞതാണ്. ഇന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറിന് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ആക്മേ ടീം നേരുകയാണ്. ദൻ റിതു, ഈ കുട്ടി എന്താണ് സ്പെഷ്യൽ ലിസ്റ്റിലാണ്, മീൻസ് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് ഉള്ളത്. എന്നാലും ചാൻസസ് ഇസ് ദർ. ഈ കുട്ടിക്കും എല്ലാവിധ ആശംസകളും. അർജുൻ അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ്, മലപ്പുറത്താണുള്ളത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിനും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. അതുപോലെ 44th റാങ്കാണുള്ളത്. ഈ ടീച്ചർ അനു എന്ന് പറയുന്ന ടീച്ചറാണ്, ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചറാണ്. എന്നാലും നമ്മൾ ലിസ്റ്റിൽ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ തന്നെയല്ല, ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ ഇത് ഈ പറയുന്ന റിസൾട്ടുകളൊന്നും നമ്മൾ 100-200 പേരെയും പഠിപ്പിച്ചിട്ടുള്ള റിസൾട്ടല്ല ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. 10-28 പേര് കേട്ടിട്ട് ക്വാളിഫൈഡ് ആയിട്ട് 28 പേര് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ആദ്യ ബാച്ചിലൊന്നും LPST കുട്ടികളൊന്നും അങ്ങനെ വരില്ല, LPST കുട്ടികളൊന്നും വരില്ല. നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വന്ന കുട്ടികളെ ലിസ്റ്റിൽ കൊണ്ടുവന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇപ്പോൾ ലിസ്റ്റിൽ വരാത്തവർ ടെൻഷൻ ആവേണ്ട, വിത്തിൻ 1.5 ഇയറിനുള്ളിൽ നെക്സ്റ്റ് എക്സാം വരുന്നതാണ്. നമ്മളിവിടെ ഓൾറെഡി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ദിവസങ്ങളിൽ ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ അവൈലബിൾ ആണ്. വി ഹാവ് അവർ ഓൺ സ്ട്രാറ്റജീസ്. ആ സ്ട്രാറ്റജീസ് നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾ സർവീസിൽ വരിക എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു വെരി മച്ച്.